നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഒരു പുഡിംഗ് ഉണ്ടാക്കാം. വാൻജോ പുഡിംഗ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ വാനില ലെയറും ചോക്ലേറ്റ് ലെയറും കൊടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അര ലിറ്റർ പാലാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അര ലിറ്റർ പാലിൽ ഇത് ഉണ്ടാക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഈ അര ലിറ്റർ പാലിൽ നിന്നും കുറച്ച് പാല് നമ്മൾ ഈ കോൺഫ്ലോറിലേക്ക് ഒഴിച്ച് ഈ കോൺഫ്ലോറിൻ്റെ കട്ടകളെല്ലാം ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം മാത്രമേ ബാക്കി ഫുൾ പാലൊഴിക്കാൻ പാടുള്ളൂ. ബാക്കി ഇതാ ഫുൾ പാലും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടുണ്ട് കോൺഫ്ലോറായിട്ട്. അര ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 2 കപ്പോളമായിരിക്കും പാലുണ്ടാവുക. അപ്പോൾ ഞാൻ കറക്റ്റ് 1 കപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 1 കപ്പിൽ വാനില ലെയറും 1 കപ്പിൽ ചോക്ലേറ്റ് ലെയറാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 2 ലെയേഴ്സും സെയിം ടൈമിൽ തന്നെ കുക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 നോൺ സ്റ്റിക്ക് പാനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 1 പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്പ്ലിറ്റ് ആക്കി വെച്ചിട്ടുള്ള 1 കപ്പ് പാലിൽ നിന്നും കുറച്ച് പാലെടുത്ത് നമുക്ക് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടയ്ക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. കട്ടകളെല്ലാം ഉടഞ്ഞ് നന്നായിട്ട് മിക്സായതിനു ശേഷം ഈ 1 കപ്പിൽ ബാക്കി പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിതുവരെ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഫ്ലെയിം ഓണാക്കിയാൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മറ്റേ പാനിൽ ബാക്കിയുള്ള ആ 1 കപ്പ് പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കിയില്ലെങ്കിൽ പണി വാളും. ഇനി ഇതിൽ 2 ലേക്കും ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഞാൻ വാനില ലെയറിൽ 5 ടീസ്പൂണും ചോക്ലേറ്റ് ലെയറിൽ 7 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. ഇത് നമ്മുടെ ലെയേഴ്സ് 2 നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി വാനില ലെയറിലേക്ക് 2-3 ഡ്രോപ്പ് വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ പുഡിംഗ് ഓൾമോസ്റ്റ് റെഡിയാണ്. നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കാം. നിങ്ങൾക്കിപ്പോൾ ചോക്ലേറ്റ് പുഡിംഗ് ആണ് വേണ്ടെങ്കിൽ ഞാനിതിൽ കാണിച്ചിട്ടുള്ള ആ ചോക്ലേറ്റ് ലെയറിൻ്റെ ആ പ്രൊസീജിയേഴ്സും നോക്കി അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അതേസമയം വാനില പുഡിംഗ് ആണ് വേണ്ടെങ്കിൽ ആ വാനില ലെയറിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും മോൾഡോ അല്ലെങ്കിൽ ചെറിയ ബൗൾ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നെയ്യ് തേച്ചതിന് ശേഷം ഈ പുഡിംഗ് ഒഴിച്ച് സെറ്റാവാൻ വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോഴും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 2 പുഡിംഗ് നമ്മളിന്ന് പരിചയപ്പെട്ടു. ഇപ്പോൾ കുട്ടികൾക്ക് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഞെക്കണം. അപ്പോൾ ഒരു കിടിലം വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. എല്ലാവരും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്.